back. Something happened to him. You നമുക്കൊരു നായ്ക്കുട്ടിയെ കിട്ടുകയാണ്. പക്ഷെ ഒറ്റൊരു രാത്രിയും കൊണ്ട് ഈ നായ്ക്കുട്ടി ഒരു വീടിന്റെ അത്രയും വലുപ്പം വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ ഒറ്റൊരു രാത്രിയും കൊണ്ട് ഒരു വീടിന്റെ അത്രയും വളർച്ചയെത്തിയ നായ്ക്കുട്ടി, അവന്റെ നിറമാണേൽ ചുമന്ന നിറവും, ഈ നായ്ക്കുട്ടിക്ക് പിന്നീട് എന്തെല്ലാമാണ് സംഭവിച്ചത് എന്നീ കാര്യങ്ങൾ പറയുന്ന ചിത്രമാണ് 2021 ക്ലിഫേർഡ് ദ ബിഗ് റെഡ് ഡോഗ്. ഇനി നമുക്ക് നേരെ മൂവിയിലേക്ക് പോകാം. ചിത്രത്തിന്റെ തുടക്കം കാണിക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു ഫാക്ടറിയാണ്. ആ ഫാക്ടറിയിലെ ജനലിലൂടെ ഒരു നായ കയറി പോകുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. ആ നായ ഫാക്ടറിക്കുള്ളിലേക്ക് കയറി പോകുമ്പോ അതിനുള്ളിൽ നിറയെ നായ്ക്കുട്ടികളെയും നമുക്ക് കാണാനായിട്ട് പറ്റും. നായ്ക്കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഓടി കളിക്കുകയാണ്. ആ ഫാക്ടറിയിലെ വേസ്റ്റ് തുണിയാകണം, അതിനുള്ളിലാണ് ഈ നായയും നായ്ക്കുട്ടികളും എല്ലാം കിടക്കുന്നത്. നായ്ക്കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തുണിയിൽ നിന്ന് ഒരു ചുമന്ന സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് കാണും. ഇത് കണ്ട ഒരു ചെറിയ നായ്ക്കുട്ടി ആ ചുമന്ന സാധനത്തിന്റെ പുറകെ പോകുമ്പോ ഇത് കണ്ട തള്ള നായ അവനെ പിടിച്ചു മാറ്റും. ഇങ്ങനെ വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ആനിമൽ കൺട്രോളിൽ നിന്ന് ആളുകൾ വന്ന് തള്ള നായയും ചെറിയ നായ്ക്കുട്ടികളെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത്. നായ്ക്കുട്ടികളെയും തള്ള നായയും ഒക്കെ എടുത്തുകൊണ്ട് പോയി ഷട്ടർ താഴ്ക്കുന്ന സമയത്താണ് തുണിക്കകത്ത് പമ്മിയിരുന്ന ഒരു ചെറിയ നായ്ക്കുട്ടി ഇറങ്ങി വരുന്നത്. ചുമന്ന നായ്ക്കുട്ടിയായിരുന്നു, അതായത് ഈ കൂട്ടത്തിലുണ്ടായിരുന്ന നായ്ക്കുട്ടികളെ പോലെ ആയിരുന്നില്ല അവനുണ്ടായിരുന്നത്. പക്ഷെ ആ ചുമന്ന നായ്ക്കുട്ടി ഈ നായ്ക്കളെയെല്ലാം തന്റെ കുടുംബമായിട്ടാണ് കണ്ടത്. ഇവരെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടപ്പോ അവന് ഒരുപാട് വിഷമമാകും. എങ്ങനെയെങ്കിലും ആ നായ്ക്കുട്ടികളുടെ അടുത്തേക്ക് പോകണമെന്ന് കരുതി ഷട്ടർ താഴ്ക്കുന്നതിന് മുൻപ് അവൻ ഓടി പോകും. പക്ഷേ അവൻ അവിടെ എത്തുന്നതിന് മുൻപ് ഷട്ടർ താന്നു വീഴും. പാവ നമ്മുടെ നായ്ക്കുട്ടി, കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പോയി. ഇപ്പൊ ആ ബിൽഡിങ്ങിനുള്ളിൽ അവൻ ഒറ്റയ്ക്കാണ്. വിഷമം സഹിക്കാൻ വയ്യാതെ അവൻ ആ ബിൽഡിങ്ങിനുള്ളിൽ ഇരുന്ന് കരയുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ? ആ സീൻ അങ്ങനെ തന്നെ കാണിച്ചുകൊണ്ട് നമ്മളെ ഫിലിമിന്റെ ടൈറ്റില് ക്ലിഫേർഡ് ദ ബിഗ് റെഡ് ഡോഗ് എന്ന് എഴുതി കാണിക്കും. അടുത്ത സീനിൽ കാണിക്കുന്നത് എമിലി എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിയാണ്. സ്കൂളെല്ലാം കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കൂടെ പഠിക്കുന്ന കുറച്ച് കുട്ടികള് സൈഡിൽ മാറി നിന്ന് അവളെ എന്തോ വിളിച്ച് കളിയാക്കുന്നുണ്ട്. പക്ഷെ ഇത് കേൾക്കുന്ന എമിലിക്ക് മനസ്സിന് ചെറിയ വിഷമം അല്ലെങ്കിൽ എന്തോ പോലെ തോന്നുന്നുണ്ടെങ്കിലും അവൾ അവരെ മൈൻഡ് ചെയ്യാതെ പോകും. എമിലി ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. ആ അപ്പാർട്ട്മെന്റിനുള്ളിൽ ഡോഗ്സിനെ അലോഡ് അല്ല. അപ്പാർട്ട്മെന്റില് അവളുടെ ഒപ്പം അവളുടെ അമ്മയും ഉണ്ട്. സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് കുട്ടികൾ തന്നെ കളിയാക്കിയ കാര്യം എമിലി തന്റെ അമ്മയോട് പറയും. ഇത് കേൾക്കുന്ന അമ്മ പറയും, നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് മറ്റുള്ളവര് നമ്മളെ കുറ്റം പറയുകയും പുച്ഛിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നീ അവരെ ഒന്നും മൈൻഡ് ചെയ്യണ്ട. മാത്രവുമല്ല, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടിയെ അമ്മയായിട്ട് സംസാരിക്കാമെന്നും മാഗി പറയും. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് എമിലി പറയും. മാഗിക്ക് തന്റെ ജോലിയുടെ ആവശ്യമായി മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ആ സമയം എമിലിയെ നോക്കാനായിട്ട് ഒരു ബേബി സിറ്ററിനെ വിളിച്ചു വരുത്താമെന്ന് മാഗി എമിലിയോട് പറയും. ആരെ വിളിച്ചു വരുത്തിയാലും സാരമില്ല, പക്ഷെ തന്നെ നോക്കാനായിട്ട് അങ്കിൾ കെസിയെ മാത്രം ഇങ്ങോട്ട് വിളിച്ചു വരുത്തരുത് എന്ന് എമിലി പറയും. പിന്നീട് അടുത്ത സീനിൽ നമ്മളെ കാണിക്കുന്നത് അങ്കിൾ കെസിയാണ്. കെസി കുറച്ച് സ്വാർത്ഥനായിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അയാൾ എവിടെ പോയാലും അയാൾക്ക് ജോലി കിട്ടാറില്ല. അയാളുടെ മോശം ആറ്റിറ്റ്യൂഡ് കാരണം ആരും അയാൾക്ക് ജോലി കൊടുക്കില്ല എന്നുള്ളതാണ് വാസ്തവം. കെസിക്ക് സ്വന്തമായ ഒരു വീടില്ല, അതുകൊണ്ട് തന്റെ വാനിലാണ് അയാൾ തങ്ങുന്നത്. ഈ പ്രാവശ്യവും അയാൾ ജോലിയുടെ ആവശ്യമായി ഒരു ഓഫീസിലേക്ക് പോകും. പക്ഷെ 3:30 മീറ്റിംഗിൽ അയാൾ എത്തിയത് 4:15. ജോലി കിട്ടില്ലെന്ന് മനസ്സിലായപ്പോ കെസി ഒറ്റയ്ക്ക് ഓഫീസിൽ നിന്ന് ബഹളം വെക്കും. പിന്നീട് നമ്മൾ വീണ്ടും കാണുന്നത് ആ ചുമന്ന നിറത്തിലെ ചെറിയ നായ്ക്കുട്ടിയാണ്. അവൻ എങ്ങനെയൊക്കെ ഫാക്ടറിയുടെ ഷട്ടറിന്റെ ഇടുക്ക് വഴിയിലൂടെ ഇറങ്ങി വരികയാണ്. പാവം നമ്മുടെ നായ്ക്കുട്ടി വിശന്നിരിക്കുകയായിരുന്നു. റോഡിൽ വീണ ഭക്ഷണം തിന്നാൻ പോകുമ്പോ അവിടെ നിന്ന് ഒരാള് അവനെ ഓടിക്കും. റോഡിന്റെ സൈഡിൽ കൂടെ മാറിപ്പോയ അവൻ പേടിച്ച് നടു റോഡിൽ ഇറങ്ങും. അവനെ കുറേയധികം വണ്ടി ഇടിക്കാൻ വരുമെന്ന ഘട്ടത്തിൽ വരെ എത്തിയിരുന്നു. വണ്ടി ഒന്നും ഇടിക്കാതെ ഓടി 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 ഇപ്പൊ അവൻ തളർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പാർക്കിൽ വന്ന് അവിടെയുള്ള വെള്ളം കുടിക്കാമെന്ന് വിചാരിക്കും. അപ്പോഴാണ് നമ്മുടെ ചെറിയ പട്ടിക്കുട്ടി കാണുന്നത് പാർക്കിൽ നിന്ന് കുറേയധികം പ്രാവുകൾ തീറ്റ തിന്നുന്നത്. ഇത് കണ്ട നായ്ക്കുട്ടി പെട്ടെന്ന് പ്രാവുകളുടെ അടുത്തേക്ക് പോകും. ശേഷം അവർക്ക് തീറ്റി തനിക്കും തിന്നാമെന്ന് അവൻ വിചാരിക്കും. എന്നാൽ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പ്രാവ് അവനെടുത്ത തീറ്റി വായിൽ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് അവിടുന്ന് പറന്നു പോകും.
പാവം നമ്മുടെ നായ്ക്കുട്ടിക്ക് ഒരുപാട് വിഷമമാകും, അവൻ വിശന്നിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ അവൻ പാർക്കിൽ ഇരുന്ന് കരയും. ഇത് കേൾക്കുന്ന ബാക്കി പ്രാവ് പേടിച്ച് അവിടുന്ന് പറന്നു പോകും. അപ്പോഴാണ് നമ്മുടെ നായ്ക്കുട്ടിക്ക് മുൻപിൽ ഒരു വൃദ്ധൻ നിൽക്കുന്നത് കാണുന്നത്. ആ വൃദ്ധന് നായ്ക്കുട്ടിയെ കണ്ടപ്പോ ഒരുപാട് സ്നേഹം തോന്നും. അതിനുശേഷം അയാള് പറയും, നീ വഴുതെറ്റ് വന്നതാണോ? സാരമില്ല, നീ വഴുതെറ്റ് വന്നതാണേലും നിനക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. നിനക്ക് കാര്യങ്ങൾ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇത് കേൾക്കുന്ന നായ്ക്കുട്ടി എനിക്കെല്ലാം മനസ്സിലായെന്നുള്ള രീതിയിൽ കുരയ്ക്കും. പിന്നീട് അദ്ദേഹം ആ നായ്ക്കുട്ടിയെ എടുത്തുകൊണ്ട് എവിടെയൊക്കെ പോവുകയാണ്. പിന്നീട് നമ്മളെ ഓരോ കടകളിൽ കയറി ക്യാൻസ് കളക്ട് ചെയ്യുന്ന എമിലിയാണ് കാണിക്കുന്നത്. സ്കൂളിലൊരു പ്രൊജക്ട് ഉണ്ട്, ആ പ്രൊജക്ടിന്റെ ആവശ്യവുമായിട്ടാണ് എമിലി ക്യാൻസ് എല്ലാം കളക്ട് ചെയ്യുന്നത്. കുറെ നേരം കടകളിൽ കയറി അലഞ്ഞതുകൊണ്ട് അവൾക്കൊരു പ്ലാസ്റ്റിക് കവർ നിറയെ ക്യാൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നീട് വീട്ടിലെത്തിയിരിക്കുന്ന എമിലിയാണ് കാണിക്കുന്നത്. കളക്ട് ചെയ്ത ക്യാൻസ് എല്ലാം ഒരു സൈഡിൽ മാറ്റി വെച്ചതിന് ശേഷം തന്റെ അമ്മയുടെ അടുത്തേക്ക് പോകും. മാഗി ആണേൽ ഇന്ന് പതിവില്ലാതെ വളരെയധികം ഗൗരവത്തിലിരിക്കുന്നത് എമിലി ശ്രദ്ധിക്കും. തന്റെ അമ്മയോട് എന്ത് പറ്റിയെന്ന് എമിലി ചോദിക്കുമ്പോ മാഗി പറയും, ഞാൻ മോളോട് പറഞ്ഞില്ലേ നിന്നെ നോക്കാനായിട്ട് ഒരു ബേബി സിറ്ററിനെ ഏർപ്പാട് ചെയ്യുന്നുണ്ടെന്ന്. മാഗി ബാക്കി പറഞ്ഞു തീരുന്നതിന് മുൻപ് അവിടേക്ക് അങ്കിൾ കെസി വരും. അതായത് ആ ബേബി സിറ്റർ വേറെ ആരുമല്ല, അങ്കിൾ കെസി ആണ്. ഇത് കാണുന്ന എമിലി പറയും, അമ്മ എനിക്ക് പ്രോമിസ് തന്നതാണ് ആരെ ബേബി സിറ്ററായിട്ട് വിളിച്ചാലും അങ്കിൾ കെസിയെ മാത്രം വിളിക്കില്ല എന്ന്. പക്ഷെ അതിന് മറുപടിയായിട്ട് മാഗി ഒന്നും പറയില്ല. ഇതേ സമയം അങ്കിൾ കെസി എമിലിക്ക് കെസ് തന്നെ നോക്കുന്നത് തീരെ ഇഷ്ടമല്ല. അതായത് കെസ് എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്വമില്ലാത്ത, കാര്യങ്ങളൊന്നും നേരെ ചൊവ്വേ ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ്. എല്ലാ പ്രാവശ്യവും അവളുടെ അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് കെസിയാണ് അവളെ നോക്കുന്നത്. പക്ഷെ ആ വട്ടം എല്ലാ കാര്യങ്ങളും അവള് തന്നെയാണ് ചെയ്യുന്നത്. കാരണം കെസിക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ഈ പ്രാവശ്യം കെസി എമിലിയെ നല്ല പോലെ നോക്കിക്കോളാം എന്ന് പറയും. പിറ്റേത് രാവിലെ ആയിരിക്കുകയാണ്, എമിലിയെ സ്കൂളിൽ കൊണ്ടുവിടുന്നത് കെസിയാണ്. അങ്ങനെ അവർ റോഡിലൂടെ പോകുന്ന സമയത്താണ് ആനിമൽ റെസ്ക്യൂ ടീം റെസ്ക്യൂ ചെയ്ത ആനിമൽസിനെ എല്ലാം ഒരു ടെന്റിൽ കൊണ്ടിട്ടിരിക്കുന്നത് കാണുന്നത്. ഇത് കാണുന്ന എമിലി കെസിയോട് തനിക്ക് ആനിമൽ ടെന്റിനുള്ളിലേക്ക് പോകണമെന്ന് പറയും. ആദ്യം കെസി അതിന് സമ്മതിക്കില്ല. പക്ഷെ പിന്നീട് അവളുടെ നിർബന്ധ പ്രകാരം കെസി അതിന് സമ്മതിക്കും. പിന്നീട് എമിലിയും കെസിയും ആ ടെന്റിനുള്ളിലേക്ക് പോകുമ്പോ അവർക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാനായിട്ട് പറ്റും. ഒരുപാട് ഭംഗിയുള്ളതും അതിലെ ചിലത് റെയർ ആയിട്ടുമുള്ളതുമായിരുന്നു ഉണ്ടായിരുന്നത്. വെള്ള നിറത്തിലെ പാമ്പ്, കുറുക്കൻ, പൂച്ച, എലി, ഓന്ത്, അങ്ങനെ നിരവധി മൃഗങ്ങൾ. ഇതെല്ലാം കാണുന്ന എമിലിക്ക് ഒരുപാട് സന്തോഷമാകും. ഇങ്ങനെ കെസിയും എമിലിയും ഓരോ മൃഗങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് നമ്മൾ പാർക്കിൽ വെച്ച് കണ്ട ആ വൃദ്ധൻ വരുന്നത്. അയാളുടെ പേരാണ് ബ്രിഡ്വെൽസ്. മാത്രമല്ല അദ്ദേഹത്തിന്റെയാണ് ഈ ടെന്റ്. അതായത് ആ ആനിമൽ റെസ്ക്യൂലുള്ള എല്ലാ ആനിമൽസും അദ്ദേഹം റെസ്ക്യൂ ചെയ്തു കൊണ്ടുവന്നതാണ്. അദ്ദേഹം ആ ചുമന്ന നിറത്തിലെ നായയും അവിടേക്കാണ് റെസ്ക്യൂ ചെയ്തുകൊണ്ട് വന്നത്. പിന്നീട് ബ്രിഡ്വെൽസ് എമിലിക്ക് ആ നായ്ക്കുട്ടിയെ കാണിച്ചു കൊടുക്കും. അവൾക്കാണേൽ അതിനെ ഒരുപാട് ഇഷ്ടമാകും. ചുമന്ന നിറത്തിലെ നായ്ക്കുട്ടി ആയതുകൊണ്ട് കെസ് ചോദിക്കും ഈ നായ്ക്കുട്ടിക്ക് എന്താണ് ചുമന്ന നിറമെന്ന്. പക്ഷെ എമിലി അത് വലിയ കാര്യമാക്കി എടുക്കില്ല. കാരണം അവൾക്ക് ആ നിറം ഒരുപാട് ഇഷ്ടമാകും. എമിലി എവിടുന്നാണ് ഈ നായ്ക്കുട്ടിയെ കിട്ടിയതെന്ന് ചോദിക്കുമ്പോ ബ്രിഡ്വെൽസ് പാർക്കിൽ നിന്ന് കിട്ടിയതാണ്, അവൻ അവന്റെ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്നു എന്നും പറയും. നമുക്കറിയാം എമിലിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് ഡോഗ്സിനെ അലൌഡ് അല്ല. പക്ഷേ ഇത് ഇത്രക്ക് ചെറിയ ജീവി ആയതുകൊണ്ട് അവൾ അതിനെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിക്കും. പക്ഷെ കെസി അതിന് സമ്മതിക്കില്ല. പിന്നീട് എമിലിയുടെ കയ്യിൽ നിന്ന് ആ ചെറിയ നായ്ക്കുട്ടിയെ തിരിച്ചു കൊടുക്കും. അവള് പല പ്രാവശ്യമായിട്ട് കെസിയോട് കെഞ്ചി ചോദിക്കും. പക്ഷെ കെസി അതിന് സമ്മതിക്കില്ല. എമിലി പറയുന്നത് ഇത്രയും ചെറിയ ജീവി ആയതുകൊണ്ട് അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയാലും ആരും അറിയില്ല എന്നാണ്. പക്ഷെ ഇത് കേൾക്കുന്ന ബ്രിഡ്വെല് പറയും, ഈ നായ്ക്കുട്ടി ഒരിക്കലും എന്നും ഇതുപോലെ തന്നെ ഇരിക്കില്ല. നമ്മൾ സ്നേഹം കൊടുക്കുന്നതിനനുസരിച്ച് ഇതിന്റെ വളർച്ച കൂടിക്കൊണ്ടേയിരിക്കും. പിന്നീട് അവർ തിരികെ പോകാൻ നേരത്ത് ബ്രിഡ്വെല് പറയും, നിങ്ങൾക്കറിയാമോ മുള്ളം പന്നി കിസ് ചെയ്യുമ്പോ എന്ത് സൗണ്ടാ ഉണ്ടാവുന്നത് എന്ന്. ഇത് കേൾക്കുന്ന ജിറാഫിന്റെ ശരീരവും ഹൈനയുടെ മുഖവുമുള്ള ഒരു ജീവി കടന്ന് ചിരിക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ സമയം ക്ലാസ്സിലെത്തിയിരിക്കുന്ന എമിലിയുടെ കയ്യിലുണ്ടായിരുന്ന ക്യാൻസ് ഉള്ള ആ കവർ പൊട്ടിപ്പോകും. ഇത് കണ്ട എല്ലാ കുട്ടികളും അവളെ കളിയാക്കാൻ തുടങ്ങും. എന്നാൽ അതിലൊരു ചെറുക്കൻ മാത്രം അവളെ കളിയാക്കുകയോ അത് കണ്ടൊന്നും പറയുകയോ ചെയ്യുകയില്ല. എന്തായാലും ഇത് കണ്ട എമിലിക്ക് ഒരുപാട് വിഷമം തോന്നും. അവൾ ക്ലാസ്സിൽ വെച്ച് തന്നെ കരയും. പിന്നീട് വീട്ടിലെത്തിയ എമിലി കെസിയോട് ഒരു കാര്യവും പറയാതെ തന്റെ റൂമിൽ പോയി തന്റെ ലാപ്ടോപ്പിനുള്ളിൽ ബ്രിഡ്വെല്ലിന്റെ അഡ്രസ് തേടും. വേറൊന്നിനുമല്ല, അവൾക്ക് ചുമന്ന നായ്ക്കുട്ടിയെ വേണം. അതിനു വേണ്ടിയിട്ടാണ് അവള് ബ്രിഡ്വെല്ലിന്റെ അഡ്രസ് തേടുന്നത്.
അങ്ങനെ ഗൂഗിളിനുള്ളില് ബ്രിഡ്വെല്ലിനെ പറ്റി കൂടുതലായി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ സ്കൂൾ ബാഗിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് എമിലി കേൾക്കുന്നത്. ഇത് കേട്ട എമിലി ബാഗിനുള്ളിൽ എന്താണെന്ന് അറിയാനായിട്ട് അവിടേക്ക് വന്ന് ബാഗ് തുറന്നു നോക്കും. അപ്പോൾ അവള് കണ്ടത് ആ ചുമന്ന നായ്ക്കുട്ടിയാണ്. ആ നായ്ക്കുട്ടി എങ്ങനെയാണ് അവളുടെ ബാഗിൽ വന്നത് എന്നുള്ളത് അവൾക്ക് തന്നെ അറിയില്ല. നായ്ക്കുട്ടിയെ കണ്ട എമിലിക്ക് ഒരുപാട് സന്തോഷമാകും. ശേഷം അവൾ നായ്ക്കുട്ടിയോട് തന്നെ ചോദിക്കും, ഹേയ്, നീ എങ്ങനെയാണ് എന്റെ ബാഗിനുള്ളിൽ വന്നത്? നീ എന്നും എന്റെ ബാഗിൽ തന്നെ ഇരിക്കാനാണോ ഉദ്ദേശം? അവരെല്ലാവരും കരുതും ഞാൻ നിന്നെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാണെന്ന്. പക്ഷെ ആരായിരിക്കും നിന്നെ എന്റെ ബാഗിൽ എടുത്തിട്ടത്? ഞാൻ ഈ ലോകത്തിൽ കണ്ടതിൽ ഏറ്റവും ക്യൂട്ടായിട്ടുള്ളത് നിന്നെയാണെന്നും എമിലി പറയും. മാത്രമല്ല, വേണേൽ കുറച്ചു ദിവസം നിനക്ക് ഇവിടെ തങ്ങാമെന്നും എമിലി പറയും. പിന്നെ എമിലി നായ്ക്കുട്ടിയെ തന്റെ ബെഡിൽ വെച്ചതിന് ശേഷം അവൻ എന്തെങ്കിലും പേരിടാമെന്ന് വിചാരിക്കും. ആദ്യം ഫ്ലൂയിഡ് എന്ന് പേരിടാന്ന് വിചാരിക്കും. പക്ഷെ ഇത് കേൾക്കുന്ന നായ്ക്കുട്ടി ആ പേര് വേണ്ട എന്നുള്ള രീതിയിൽ തലയാട്ടും. പിന്നീട് എബനീസർ എന്ന് പേരിടാന്ന് വിചാരിക്കും. പക്ഷെ ഇത് കേൾക്കുന്ന നായ്ക്കുട്ടി അയ്യോ എനിക്ക് ഒട്ടും വേണ്ട എന്നുള്ള രീതിയിൽ പെരുമാറും. എന്നാൽ പിന്നെ ഇഷ്മേൽ എന്ന് ഇട്ടാലോ എന്ന് പറയുമ്പോ അത് നായ്ക്കുട്ടിക്ക് ഇഷ്ടമാകില്ല. പിന്നീട് അവസാനം ക്ലിഫേർഡ് എന്ന് ഇടാമെന്ന് പറയും. ഇത് കേൾക്കുന്ന നായ്ക്കുട്ടിക്കും ആ പേര് ഒരുപാട് ഇഷ്ടമാകും. പിന്നീട് ക്ലിഫേർഡ് എമിലിയുടെ ബെഡിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന അവളുടെ ചെരുപ്പ് എടുത്ത് കളിക്കാൻ തുടങ്ങും. ഇത് കാണുന്ന എമിലി പറയും, നീ എന്റെ ചെരുപ്പ് ഇങ്ങനെ എടുത്ത് കളിച്ചുകൊണ്ടിരുന്ന നിനക്ക് ഇഷ്ടമല്ലാത്ത പേര് ഞാൻ ഇട്ട് വിളിക്കുമെന്ന്. ഇത് കേൾക്കുന്ന ക്ലിഫേർഡും ആ ചെരുപ്പ് വിട്ടുകൊടുക്കും. എന്നാൽ എമിലി അറിയാതെ ആ ചെരുപ്പിന്റെ തന്നെ വേറൊരു ജോഡി എടുത്തുകൊണ്ട് ക്ലിഫേർഡ് റൂം വിട്ട് വെളിയിലേക്ക് പോകും. റൂമിന്റെ വെളിയിൽ ഇറങ്ങിയ ക്ലിഫേർഡിനെ കെസി കാണും. കെസിയുടെ ബഹളം കേട്ട് റൂമിൽ നിന്ന് എമിലിയും ഇറങ്ങി വരും. പിന്നീട് കെസി എമിലിയെ ഒരുപാട് വഴക്ക് പറയാൻ തുടങ്ങും. നീ എന്തിനാണ് ഈ നായ്ക്കുട്ടി എടുത്തുകൊണ്ട് വന്നത് എന്നൊക്കെ പറഞ്ഞാണ് വഴക്ക് പറയുന്നത്. പക്ഷെ ഇത് കേൾക്കുന്ന എമിലി പറയും, ഞാൻ ഈ നായ്ക്കുട്ടി എടുത്തുകൊണ്ട് വന്നതല്ല, ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോ എന്റെ ബാഗിൽ ഇരുന്നതാണ്, ആരാണ് വെച്ചത് എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയും. എന്തായാലും ഇത് കേൾക്കുന്ന കെസി പറയും, ഇന്നൊരു ദിവസത്തേക്ക് മാത്രം ഈ നായ്ക്കുട്ടി ഇവിടെ വെക്കാൻ പറ്റുകയുള്ളൂ, നാളെ രാവിലെ തന്നെ ബ്രിഡ്വെൽസിന്റെ കയ്യിൽ തന്നെ കൊണ്ടുകൊടുക്കും. പിന്നീട് റൂമിലെത്തിയ എമിലിയാണ് കാണിക്കുന്നത് അവള് ക്ലിഫേർഡിനെ കയ്യിലെടുത്ത് വിഷമിച്ച് കരയുകയാണ്. മാത്രമല്ല അവള് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ക്ലിഫേർഡിന് അവന്റെ കാര്യങ്ങൾ സ്വയം നോക്കാൻ പറ്റുന്നത്ര വളർച്ച വന്നിരുന്നെങ്കിൽ എനിക്കിതിനെ തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരികയില്ലായിരുന്നു. ഇതേ സമയം അവർക്ക് അപ്പാർട്ട്മെന്റിന്റെ വെളിയിൽ നിൽക്കുന്ന ബ്രിഡ്വെൽസിനെ ആണ് കാണിക്കുന്നത്. അയാള് മുഖത്തൊരു ചെറു പുഞ്ചിരിയോടുകൂടിയാണ് അവിടെ നിൽക്കുന്നത്. ചിലപ്പോ അയാള് തന്നെ ആയിരിക്കാം ക്ലിഫേർഡിന് ആ ബാഗിൽ വെച്ചത്. പിറ്റേന്ന് രാവിലെ ആയിരിക്കുകയാണ്, എമിലിക്ക് സ്കൂളിൽ പോകണം. പക്ഷെ അവള് മടിച്ച് പുതപ്പ് മൂടി കിടക്കുകയാണ്. എന്നാൽ അവള് പുതപ്പാണെന്ന് കരുതി മൂടി പുതച്ചു കിടക്കുന്നത് ക്ലിഫോർഡിന്റെ ചെവിയാണ്. അതായത് ക്ലിഫോർഡ് ഇപ്പോൾ വലിയൊരു നായ്ക്കുട്ടി ആയിരിക്കുകയാണ്. അതായത് അവളിപ്പോൾ ഉള്ള ആ റൂമിന്റെ അത്രയും വലിപ്പമുള്ള ഒരു നായ്ക്കുട്ടിയായി മാറിയിരിക്കുകയാണ്. അതിന്റെ അർത്ഥം അവള് തലേന്ന് രാത്രി തന്റെ നായ്ക്കുട്ടി വളർച്ചയായിരുന്നെങ്കിൽ എന്ന് വിഷു ചെയ്തത് ഇപ്പോൾ സത്യമായിരിക്കുകയാണ്. ചിലപ്പോ ഇതുപോലെ അവള് വിഷു ചെയ്തത് കൊണ്ടായിരിക്കും ആ നായ്ക്കുട്ടി ആദ്യമായിട്ട് അവളുടെ ബാഗിലും എത്തിയത്. ആദ്യം ക്ലിഫോർഡിനെ കണ്ട എമിലി ഒരുപാട് പേടിച്ചു പോകും. പക്ഷെ പിന്നീട് അവൾക്ക് അവനോട് സ്നേഹം തോന്നും. രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ക്ലിഫോർഡ് തന്റെ വികൃതികളെല്ലാം തുടങ്ങും. എമിലിയുടെ ഒരു പില്ല വരെ അവൻ കടിച്ചു കീറും. മാത്രവുമല്ല എമിലിയുടെ ദേഹത്ത് തുമ്മിയും വെക്കും. അതും പോരാനിട്ട് അവൻ വാലാട്ടുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ലാപ്ടോപ്പ് എല്ലാം നിലത്ത് വീഴും. പിന്നീട് എമിലി അവനോട് അവിടെ അടങ്ങിയിരിക്കാൻ പറയുമ്പോ അവനാണേൽ അവിടെ ഉണ്ടായിരുന്ന ടേബിളിന്റെ മുകളിൽ കയറിയിരുന്ന് അതെല്ലാം ഒടിച്ചിടും. തന്നെ കൊണ്ട് ഇവനെ ഒറ്റയ്ക്ക് നോക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ എമിലി അവസാനം കെസിയെ വിളിച്ചുകൊണ്ട് വരും. എന്നാൽ കെസി ക്ലിഫോർഡിനെ കണ്ടതും എന്തോ മോൺസ്റ്റർ ആണെന്ന് കരുതി അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ എമിലി തലേന്ന് രാത്രി വിഷു ചെയ്ത കാര്യങ്ങളെല്ലാം കെസിയോട് പറയും. ഇതേ സമയമാണ് മാഗി കെസിയെ വിളിക്കുന്നത്. എന്നാൽ അവനാണേലോ ഇവിടെ എങ്ങും ഒരു പ്രശ്നവുമില്ല, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ പോവുകയാണെന്ന് മാഗിയോട് പറയും. പിന്നീട് കുറച്ചു നേരങ്ങൾക്കുള്ളിൽ അവർക്ക് ലാൻഡ് ലോഡ് ആ വീട്ടിലേക്ക് വരും. വേറൊന്നിനുമല്ല, അവർക്ക് ഏതോ ഒരു പൈപ്പ് കേടായിരിക്കുകയാണ്. അത് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് വരുന്നത്. അയാള് ക്ലിഫോർഡിനെ കാണാതിരിക്കാൻ വേണ്ടി തന്റെ റൂമില് എമിലി ക്ലിഫോർഡിനെ ഒളിപ്പിച്ചു വെക്കും. കാരണം ആ അപ്പാർട്ട്മെന്റിനുള്ളിൽ ഡോഗ്സിനെ അലൗഡ് അല്ല. പോരാത്തതിന് ഇത്രയും വലിയ ഡോഗും കൂടിയാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. എന്തായാലും ഭാഗ്യത്താൽ ഈ പ്രാവശ്യം അയാള് ക്ലിഫോർഡിനെ കണ്ടില്ല. ഇനി അടുത്ത പ്രാവശ്യം കാണുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വഴിയേ അറിയാം. ഇനി കൂടുതൽ വളർച്ച വരുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും ക്ലിഫോർഡിനെ ബ്രിഡ്വെൽസിന്റെ അടുത്ത് എത്തിക്കണം. മാത്രമല്ല ഇതിന് കാരണം എന്താണെന്നും അറിയണം. അതിനുവേണ്ടി അവർ രണ്ടുപേരും കൂടി ചേർന്ന് എങ്ങനെയൊക്കെ ക്ലിഫോർഡിനെ വെളിയിലേക്ക് കൊണ്ടുവരും. ശേഷം കെസിയുടെ വാനിനുള്ളിലേക്ക് ക്ലിഫോർഡിനെ കയറ്റും. എന്നാൽ ഇത്രയും വലിയൊരു നായ്ക്കുട്ടിയെ വാനിനുള്ളിൽ കയറ്റുന്നതും ഈ നായ്ക്കുട്ടിയെ ഒക്കെ കുറച്ചു പേര് കാണാനിടയാകും. പക്ഷെ ആളുകൾ ഇതൊക്കെ കണ്ടിട്ടും കെസിയും എമിലിയും ഒന്നും അറിയാത്ത രീതിയിൽ അവരെ മൈൻഡ് ചെയ്യാതെ ഇരിക്കും.
ഈ സമയമാണ് വാനിൽ നിൽക്കുന്ന ക്ലിഫോർഡ് പാർക്കിലൂടെ ഒരു വലിയ വാട്ടർ വാക്കിംഗ് എയർ ബലൂൺ പോകുന്നത് കാണുന്നത്. ഇത് കണ്ട ക്ലിഫോർഡ് ഓടിച്ചാടി അതിന്റെ അടുത്തേക്ക് പോകും. ആ ബലൂണിനുള്ളിൽ ഒരാൾ നിൽപ്പുമുണ്ടായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, ക്ലിഫോർഡ് അയാളെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് വാരി തൂത്ത് എറിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ ബലൂണിലുണ്ടായിരുന്ന ആൾക്ക് പരുക്കൊന്നും പറ്റില്ല. കാരണം ഇത്രയും വലിയ ജീവിയാണെങ്കിലും അതൊരു നായ്ക്കുട്ടിയാണല്ലോ. നായ്ക്കുട്ടി എത്ര ആയാലും അത്ര വലിയ അപകടകാരിയൊന്നും അല്ല. പോരാത്തതിന് അവനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കണ്ടു. അവരിൽ തന്നെ കുറച്ചു പേര് അവന്റെ ഫോട്ടോസ് എടുത്ത് പല സോഷ്യൽ മീഡിയസിലും ഇടും. പിന്നീട് ഇതേ സമയം നമ്മളെ കാണിക്കുന്നത് ഒരു സയന്റിസ്റ്റിനെയാണ്. അയാള് മനുഷ്യർക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഒരു ലിക്വിഡ് ഉപയോഗിച്ച് വലിയ സൈസ് ആക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയമാണ് അവര് സോഷ്യൽ മീഡിയക്കുള്ളിൽ ക്ലിഫോർഡിന്റെ ഫോട്ടോസ് കാണുന്നത്. ഇവര് കരുതും ക്ലിഫോർഡിന്റെ DNA ഉപയോഗിച്ച് അവര് വിചാരിച്ച എക്സ്പെരിമെന്റ് നടത്തി നോക്കാമെന്ന്. കാരണം വർഷങ്ങളും കൊണ്ട് അവർ ഈ എക്സ്പെരിമെന്റിന്റെ പുറകെ നടക്കുകയാണ്. ഒരുപാട് പൈസ ചിലവായിട്ടും അവർക്ക് അതിൽ നിന്ന് യാതൊരു റിസൾട്ടും കിട്ടിയിട്ടില്ല. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ക്ലിഫോർഡിനെ കൊണ്ട് എമിലിയും കെസ്സിയും ആ ലാബിലേക്ക് വന്നതായിട്ടാണ്. നമ്മുടെ വികൃതി കുട്ടൻ ക്ലിഫോർഡിനെ അവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടമാകും. പിന്നീട് ലാബിലുള്ളവർ വന്ന് നമ്മുടെ ക്ലിഫോർഡിന്റെ വായെല്ലാം ചെക്ക് ചെയ്ത് നോക്കും. ക്ലിഫോർഡ് എപ്പോ നോക്കിയാലും വികൃതി കാണിച്ചുകൊണ്ടേ ഇരിക്കും. അവിടെ ഉണ്ടായിരുന്ന ഒരു മെഷീന്റെ മണ്ടയിൽ ക്ലിഫോർഡ് കയറിയിരിക്കുകയും പിന്നീട് ആ മെഷീൻ നശിച്ചു പോവുകയും ചെയ്യും. ശേഷം അയാള് കെസിയോട് പറയും, നമുക്ക് ക്ലിഫോർഡിന്റെ ടെമ്പറേച്ചർ നോക്കണം. പക്ഷേ അത് എന്നെ കൊണ്ട് നോക്കാൻ കഴിയുകയില്ല, നീ തന്നെ നോക്കണം. പക്ഷെ കെസി തന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയും. ശരി, അവന്റെ ടെമ്പറേച്ചർ നോക്കുന്നില്ല, പകരം ഞാൻ അവന്റെ ഹേർട്ട് ബീറ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് അയാളും പറയും. അങ്ങനെ സ്റ്റെതസ്കോപ്പും എടുത്തുകൊണ്ട് അയാള് ക്ലിഫോർഡിന്റെ ഹേർട്ട് ബീറ്റ് എല്ലാം ചെക്ക് ചെയ്യും. പിന്നീട് അയാള് പറയും, എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെക്ക് ചെയ്യാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പുറത്ത് വെയിറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവരും പുറത്തു പോയതിന് ശേഷം ആ ഡോക്ടർ ക്ലിഫോർഡിന് കുറച്ച് ബിസ്ക്കറ്റ് കൊടുക്കും. എന്നാൽ ക്ലിഫോർഡ് ആണേലോ വീണ്ടും വീണ്ടും വേണമെന്ന് പറഞ്ഞിരിക്കും. അങ്ങനെ ക്ലിഫോർഡ് ആ ഡോക്ടറിനെ പരമാവധി രീതിയിൽ ബുദ്ധിമുട്ടിക്കും. പിന്നീട് വെളിയിലിറങ്ങിയ എമിലിയോടും കെസിയോടും അവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീ ചോദിക്കും, നിങ്ങൾ ഈ നായ്ക്കുട്ടിയെ വാങ്ങിയത് ബ്രിഡ്വെൽസിന്റെ അടുത്തു നിന്നാണോ? ഇത് കേൾക്കുന്ന എമിലി ചോദിക്കും, അതേലോ, ഞങ്ങൾക്ക് ഈ നായ്ക്കുട്ടിയെ കിട്ടിയത് ബ്രിഡ്വെൽസിന്റെ അടുത്തു നിന്നാണ്. പക്ഷെ നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലായി? ഞാനിവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 20 വർഷമാവാറായിരിക്കുകയാണ്. ഈ 20 വർഷത്തിന്റെ ഇടയില് ഒരുപാട് മൃഗങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള മൃഗങ്ങളിൽ കുറച്ചെങ്കിലും യൂണിക്കും റെയർ ആയിട്ടുള്ളതുമാണ്. ആ മൃഗങ്ങളെ എല്ലാം അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ബ്രിഡ്വെൽസിന്റെ അടുത്തുനിന്നാണ്. ഇത് കേൾക്കുന്ന എമിലി അവരോട് ബ്രിഡ്വെൽസിന്റെ അഡ്രസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരില്ലെന്ന് പറയും. എന്നാൽ എമിലിയുടെയും കെസിയുടെയും കൂടെ വന്ന അവളുടെ ഫ്രണ്ടായ ഓവൻ ആ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന പെൻഡ്രൈവിൽ നിന്ന് എന്തൊക്കെയോ ഡോക്യുമെന്റ്സ് അടിച്ചു മാറ്റിക്കൊണ്ടുവരും. പിന്നീട് എമിലിയും ഓവനും ക്ലിഫോർഡും കെസിയും പുറത്തു വന്നതിന് ശേഷം ക്ലിഫോർഡിനെ ആ വാനിലേക്ക് തന്നെ കയറ്റും. രാവിലെ മുതല് അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണല്ലോ, അതുകൊണ്ട് ക്ലിഫോർഡിന് എന്തെങ്കിലും ആഹാരം വാങ്ങിക്കൊടുക്കാമെന്ന് എമിലി കരുതും. എമിലി സ്കൂളിലെ ക്യാൻറ്റീനിൽ നിന്ന് ക്ലിഫോർഡിന് വേണ്ടി കുറച്ച് ആഹാരം വാങ്ങിച്ചുകൊണ്ട് വരും. പക്ഷെ ഇതേ സമയം ക്ലിഫോർഡ് കെസിയുടെ കണ്ണ് വെട്ടിച്ച് വാനിൽ നിന്ന് ഇറങ്ങി ആ സ്കൂളിലേക്ക് വരും. സ്കൂളിന്റെ ഉള്ളിലേക്ക് വന്ന ക്ലിഫോർഡ് പിന്നെ എന്തെല്ലാമാണ് കാണിച്ചു കൂട്ടിയത് എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്, അതായത് സ്കൂളിലെ ചില കുട്ടികളെ എമിലി എപ്പോഴും കളിയാക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യവും എമിലിയെ കുറച്ച് കുട്ടികൾ വഴുക്കു പറയുകയും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ക്ലിഫോർഡ് എമിലിയുടെ അടുത്തേക്ക് വരുന്നത്. എമിലിയെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് നല്ല പോലെ ക്ലിഫോർഡിന്റെ കയ്യിൽ നിന്ന് കിട്ടുകയും ചെയ്യും. പിന്നീട് ഇതേ സമയം നമ്മളെ ആദ്യം കാണിച്ച അതേ ലാബും സയന്റിസ്റ്റുകളെയാണ് കാണിക്കുന്നത്. അവരിപ്പോ എമിലിയെ ട്രാക്ക് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷെ ട്രാക്ക് ചെയ്താല് അവരുടെ അഡ്രസ് എവിടെയാ ഉള്ളത് എന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് സയന്റിസ്റ്റ് എമിലിയുടെയും ക്ലിഫോർഡിന്റെയും കെസിയുടെയും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് അവിടെ സിറ്റിയിലെല്ലാം അവരെ അറിയുമോ എന്ന് അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ച് അവസാനം അവരെത്തുന്നത് ആ അപ്പാർട്ട്മെന്റിന്റെ ഓണറിന്റെ അടുത്തേക്കാണ്. ഇപ്പൊ അയാൾക്ക് മനസ്സിലായിരിക്കുകയാണ് അയാളെ പറ്റിച്ച് ആ വീടിനുള്ളിൽ അവരൊരു വലിയ ഡോഗിനെ വളർത്തുന്നു എന്നുള്ളത്. അതുകൊണ്ട് ആ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടും. മറുവശത്ത് ക്ലിഫോർഡ് റോഡിലെല്ലാം ഇറങ്ങി നടക്കുകയാണ്. ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയത്താണ് എമിലിയുടെ ഒരു നെയ്ബർ അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ നിന്ന് തറയിലേക്ക് വീഴുന്നത്. പക്ഷെ വീണ് അയാൾക്ക് എന്തെങ്കിലും പറ്റുന്നതിന് മുൻപ് അവിടെ ക്ലിഫോർഡ് വന്ന് അയാളെ രക്ഷിക്കും. ഇത് കണ്ട നാട്ടുകാർക്കെല്ലാം ഇപ്പൊ ക്ലിഫോർഡിനെ പറ്റി നല്ല അഭിപ്രായമാണ് ഉള്ളത്. ഇതേ സമയം എമിലിയും കെസിയും വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. അവരിനി എന്ത് ചെയ്യുമെന്ന് കരുതി അപ്പോഴാണ് അവിടേക്ക് ഓവൻ വന്ന് പറയുന്നത്. ബ്രിഡ്വെൽസ് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചെക്കപ്പിന് വേണ്ടി. നമ്മളും അവിടേക്ക് പോയാൽ അദ്ദേഹത്തിനെ കാണാൻ പറ്റും.
ഇങ്ങനെ അവര് പോകുന്ന സമയത്താണ് ആ ലാബിൽ ഉണ്ടായിരുന്ന ഒരു സയന്റിസ്റ്റ് വന്ന് പറയുന്നത്, ഈ നായ്ക്കുട്ടി ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ ലാബിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു പോയതാണ്, എന്തായാലും ഇപ്പൊ കണ്ടെത്തിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് അധികാരപ്പെട്ട നായ്ക്കുട്ടിയെ എന്തായാലും ഞങ്ങൾ തിരിച്ചു തന്നെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അവർക്ക് കുറച്ച് പൈസ കൊടുക്കും. പക്ഷെ അയാള് പറഞ്ഞത് കള്ളമാണെന്നുള്ളത് എമിലിക്ക് മനസ്സിലാകും. കാരണം എമിലിക്ക് ഈ പപ്പിക്കുട്ടിയെ കിട്ടിയ സമയത്ത് ഇത് ചെറിയൊരു നായ്ക്കുട്ടിയായിരുന്നു, ഇപ്പോഴാണ് ഇത് ഇത്രയും വലുതായത്. അയാൾക്ക് മനസ്സിലായി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് എന്തായാലും ഇവർ ഈ നായ്ക്കുട്ടിയെ കൊടുക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് അയാളുടെ അസിസ്റ്റന്റിന്റെ സഹായത്തോടു കൂടി ഒരു ചിപ്പ് ആ നായ്ക്കുട്ടിക്ക് ശരീരത്തിൽ ഒട്ടിക്കും. ഇത് കണ്ട എമിലി ക്ലിഫോർഡിനോട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പറയും. പിന്നീട് എമിലിയും കെസിയും ക്ലിഫോർഡിന്റെ കൂടെ തന്നെ പോകും. ഈ ഒരു രംഗത്തിൽ വെച്ചാണ് നമുക്ക് മനസ്സിലാവുന്നത്, അതായത് എമിലിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയാം. അവള് ക്ലിഫോർഡിനെ ആ വാനിൽ കയറ്റിയതിനു ശേഷം ഓവന്റെ വീട്ടിലേക്ക് പോകും. ഓവനുള്ള അപ്പാർട്ട്മെന്റിൽ ഡോഗ്സിനെ അലൌഡ് ആണ്. മാത്രവുമല്ല ആ അപ്പാർട്ട്മെന്റ് വളരെ വലുതായതുകൊണ്ട് ക്ലിഫോർഡിനെ കയറ്റാനും സ്ഥലമുണ്ട്. ക്ലിഫോർഡ് എത്രത്തോളം വികൃതിയാണെന്നുള്ളത് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ഘട്ടമായപ്പോ ക്ലിഫോർഡ് ഓവന്റെ നായ്ക്കുട്ടിയെ തന്നെ മിഴുങ്ങും. പക്ഷെ താൻ ചെയ്തത് മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കിയ ക്ലിഫോർഡ് പിന്നീട് ആ നായ്ക്കുട്ടിയെ തുപ്പി വെക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ സമയമാണ് ടിവിയിൽ ഒരു ന്യൂസ് കാണിക്കുന്നത്, അതായത് ആ സയന്റിസ്റ്റ് പോലീസുകാരെ എല്ലാം തന്റെ വശമാക്കിയതിനു ശേഷം ക്ലിഫോർഡിനെ അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ഓവന്റെ അച്ഛൻ വരുന്നത്. ഓവന്റെ അച്ഛൻ വളരെ വലിയൊരു ബിസിനസ്മാൻ ആണ്. അദ്ദേഹം കെസിയോടും എമിലിയോടും പറയും, ചൈനയിലെ ഒരു വലിയ ഫാം ഉണ്ട്, ആ ഫാം നമ്മുടെ ക്ലിഫോർഡിന് എന്തായാലും തങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇത് കേൾക്കുന്ന എമിലിക്ക് ക്ലിഫോർഡിനെ അങ്ങോട്ട് വിടാൻ ഒട്ടും താല്പര്യമില്ല. കാരണം അവൾക്ക് ക്ലിഫോർഡിനെ വിട്ടു നിൽക്കാൻ മനസ്സേ ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ ആയിരിക്കുകയാണ്, കെസിയും എമിലിയും കൂടി ചേർന്ന് ബ്രിഡ്വെൽസിനെ കാണാൻ ആ ഹോസ്പിറ്റലിലേക്ക് പോകും. പക്ഷെ ബ്രിഡ്വെൽസ് എന്തോ അസുഖം മൂലം മരണപ്പെട്ടു എന്നാണ് അവർക്കറിയാൻ സാധിച്ചത്. പിന്നീട് കെസിക്കും എമിലിക്കും സമ്മതമില്ലാഞ്ഞിട്ട് കൂടി ക്ലിഫോർഡിനെ ചൈനയിലെ ആ ഫാമിലേക്ക് അയക്കേണ്ടതായിട്ട് വരും. ക്ലിഫോർഡിനും എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്, അവനും നല്ല പോലെ വിഷമമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ന്യൂസിലൂടെ മാഗിയും അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് എത്തണമെന്ന് മാഗി വിചാരിക്കും. പിറ്റേന്ന് രാവിലെ ആയിരിക്കുകയാണ്, ന്യൂസില് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അതായത് ക്ലിഫോർഡിനെ ചൈനയിലേക്ക് കൊണ്ടുപോകുന്ന സമയം ലാബിലുണ്ടായിരുന്ന സയന്റിസ്റ്റുകള് പോലീസുകാരുടെ സഹായത്തോടെ വീണ്ടും ലാബിലേക്ക് ക്ലിഫോർഡിനെ തട്ടിക്കൊണ്ടു പോകും. ഇതറിഞ്ഞ എമിലിയും കെസ്സിയും അവിടുത്തെ നെയ്ബേഴ്സും എല്ലാവരും കൂടി ചേർന്ന് ലാബിൽ നിന്ന് ക്ലിഫോർഡിനെ തട്ടിക്കൊണ്ടു വരാമെന്ന് തീരുമാനിക്കും. അവസാനം അവരെങ്ങനെയൊക്കെ ലാബിൽ നിന്ന് ക്ലിഫോർഡിനെ രക്ഷിക്കും. ക്ലിഫോർഡിനെ മാത്രമല്ല ലാബിലുണ്ടായിരുന്ന മറ്റു മൃഗങ്ങളെയും അവിടെ നിന്ന് സ്വതന്ത്രയാക്കും. അങ്ങനെ അവർ രക്ഷപ്പെട്ടെത്തുന്നത് ബ്രിഡ്വെൽസിന്റെ അടുത്താണ്. ഇവിടെ വെച്ചാണ് അവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്, അതായത് ബ്രിഡ്വെൽസ് മരിച്ചിട്ടില്ല. എമിലിയുടെ പുറകിലാണെങ്കിൽ ക്ലിഫോർഡിനെ പിടിച്ചുകൊണ്ടു പോകാനായിട്ട് കുറേയധികം പോലീസുകാരും ഉണ്ട്. എമിലി ബ്രിഡ്വെൽസിനോട് ഈ നായ്ക്കുട്ടിയെ എങ്ങനെയെങ്കിലും ചെറുതാക്കാൻ പറയുമ്പോൾ ബ്രിഡ്വെൽസ് പറയും, ഞാനല്ല ഈ നായ്ക്കുട്ടിയെ വലുതാക്കിയത്, നിന്റെ സ്നേഹമാണ് ഇവനെ വലുതാക്കിയത്, അതുകൊണ്ട് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കാണ്. ശേഷം ബ്രിഡ്വെൽസ് പറയും, ആളുകൾക്ക് നിന്റെ മനസ്സിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഇത് കേൾക്കുന്ന എമിലി വളരെ വിഷമത്തോട് അവിടെ നിൽക്കുന്ന എല്ലാവരോടും പറയും, എന്റെ പേര് എമിലി എലിസബത്ത്, ഇതെന്റെ നായ്ക്കുട്ടി ക്ലിഫോർഡ്. എനിക്കറിയാം എന്റെ നായ്ക്കുട്ടി മറ്റുള്ള നായ്ക്കുട്ടികളെക്കാളും ഒരുപാട് വലുതാണ്. മാത്രവുമല്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള നിറത്തിലുമാണ് ഉള്ളത്. പക്ഷെ അതിന്റെ അർത്ഥം ഇവ മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കുമെന്നല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നത്? ഇവന്റെ വലുപ്പം കൊണ്ടോ? എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. എന്റെ നായ്ക്കുട്ടി അപകടകാരിയായിരുന്നെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പൊ ഇതുപോലെ ഇവിടെ നിൽക്കാൻ കഴിയുമായിരുന്നു. ക്ലിഫോർഡ് മറ്റുള്ള നായ്ക്കുട്ടികളിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആണ്. പണ്ട് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, യുണീക് ആയിട്ടുള്ള കാര്യങ്ങളെ ആർക്കും അങ്ങനെ പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയുകയില്ല. പക്ഷെ നിങ്ങൾ ഈ നിൽക്കുന്നവരിൽ തന്നെ പലവർക്കും ജീവൻ ഈ ക്ലിഫോർഡ് തന്നെ രക്ഷിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവനെ മാത്രം അകറ്റി നിർത്തുന്നത്? ഇവന്റെ നിറം കൊണ്ടോ അതോ വലുപ്പം കൊണ്ടോ? എത്ര ആയാലും ഇതൊരു നായ്ക്കുട്ടിയാണ്. സാധാരണ നായ്ക്കുട്ടികളെ പോലെ തന്നെ ഇതിന്റെ വലുപ്പമുണ്ടെന്ന് കരുതി ഇത് അപകടകാരിയാകില്ല. നമ്മൾ ഇതിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നമ്മളെ തിരിച്ച് സ്നേഹിക്കും. ഇത് കേൾക്കുന്ന എല്ലാ ജനങ്ങളും എമിലി പറയുന്നതാണ് ശരിയെന്ന് പറയും. ഈ സമയമാണ് അവിടേക്ക് സയന്റിസ്റ്റ് വരുന്നത്. ഇതെന്റെ നായ്ക്കുട്ടിയാണ്, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ നായ്ക്കുട്ടിയുടെ ശരീരത്തുള്ള ചിപ്പിൽ ആരുടെ പേരാണ് ഉള്ളത് എന്ന് നോക്കൂ. എന്നാൽ ബ്രിഡ്വെൽസിന്റെ പവർ മൂലം നായ്ക്കുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്ന ചിപ്പിൽ അയാളുടെ പേര് മാറി എമിലിയുടെ പേരായി മാറും. അങ്ങനെ പോലീസ് വന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെ എമിലിയുടെ പേരാണ് ഉള്ളത്. പോലീസുകാരെ കബളിപ്പിച്ചു എന്ന പേരിൽ ആ സയന്റിസ്റ്റിനെ അവർ അറസ്റ്റ് ചെയ്യും. ഇതേ സമയം മാഗിയും അവിടേക്ക് വരും. അങ്ങനെ അവർക്ക് ആ നായ്ക്കുട്ടിയെ വളർത്താനുള്ള പെർമിഷനും കിട്ടും. അവസാന ഭാഗത്ത് നമ്മളെ കാണിക്കുന്നത് ക്ലിഫോർഡിനെ അപ്പാർട്ട്മെന്റിലേക്ക് കയറ്റാൻ അതിന്റെ ഓണറും സമ്മതിക്കും. അയാളും ക്ലിഫോർഡും ഇപ്പൊ നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്. കെസിക്കും ഇപ്പൊ നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്.
മാത്രവുമല്ല സിറ്റിയിലെ എല്ലാ ആളുകളും കൂടി ചേർന്ന് ക്ലിഫോർഡിന് വേണ്ടി ഒരു വലിയ വീട് പണിഞ്ഞു കൊടുക്കും. അങ്ങനെ നമ്മുടെ മൂവി ഇവിടെ തീർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. പിന്നെ നമുക്കൊരു സീരീസ് ചാനലുണ്ട്. അപ്പോൾ ആ സീരീസ് ചാനലിനകത്ത് ഇപ്പോൾ ഒരു സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് ആ വീഡിയോസ് കാണാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.